അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടത്തുവാൻ പോകുന്നത്. അതിലേക്കുള്ള വിശിഷ്ടാതിഥികളെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശ്രീ അച്യുതൻ ടി കെ അവർകളാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് നാദോപാസന പ്രസിഡൻ്റ് ശ്രീ ശിവദാസ് പള്ളിപ്പാട്ട്. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നത് ഇന്ന് കച്ചേരി അവതരിപ്പിക്കുന്ന ശ്രീ സി ആർ വൈദ്യനാഥൻ സാർ അവർ അദ്ദേഹത്തിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഈ സമ്മേളനത്തിന് സ്വാഗതം അർപ്പിക്കുന്നതിന് ശ്രീ സതീഷ് വാര്യർ അവർകളെയും സാദരം ക്ഷണിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന. കുമാരിമാർ ഗൗരി നന്ദകുമാർ, ഭാവന ഹരിദാസ്. പ്രാർത്ഥന സമയത്ത് ആരും എഴുന്നേറ്റ് നിൽക്കണമെന്നില്ല, 4 മിനിറ്റ് പ്രാർത്ഥനയുണ്ട്. ആ സമയത്ത് അവരുടെ ശിഷ്യഗണങ്ങളും സുഹൃത്തുക്കളും എൻ്റെ മാരാരമാഷയുടെ സുഹൃത്തുക്കളും വന്നിവിടെ പുഷ്പാർച്ചന നടത്താവുന്നതാണ്. ആ സമയത്ത് എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്കും ഈ പുഷ്പാർച്ചനയിലേക്കും സാദരം ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഗൗരി നന്ദകുമാർ, ഭാവന ഹരിദാസ് എന്നിവരെയും ക്ഷണിക്കുന്നു. രസനേ ബ്രൂഹി മുകുന്ദേ
ഈ നിലയിൽ നമുക്കെല്ലാം ആസ്വദിക്കാവുന്ന തരത്തിലുള്ള വളർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ളത് മാരാരുമാഷെ പോലുള്ള മഹത്വ്യക്തികളുടെ ഊർജത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. ധാരാളം മഹത്വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാരാരുമാഷ് അതിൽ നിന്നല്ല, വേറിട്ടൊരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം ഭൗതികമായി ചിട്ടയായിട്ടുള്ള ചെറുപ്പം തൊട്ടേയുള്ള ചിട്ടയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കലാരംഗത്തെ നിരവധി കലാരംഗത്ത് അദ്ദേഹം നിപുണനായിരുന്നു. അതോടൊപ്പം തന്നെ പൈതൃകമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള നെല്ലുവായിൽ ജനിച്ച അദ്ദേഹം ഒരു ആന്തരികമായ ഒരു വ്യക്തിത്വം കൂടി അതോടൊപ്പം വളർത്തിയെടുക്കുകയുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഉപാസനയിലൂടെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. ഇത് രണ്ടും ഭൗതികവുമായുള്ള ഗുണം അദ്ദേഹത്തിൻ്റെ കഴിവുകളും ആന്തരികമായി അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആന്തരികമായ ആത്മീയമായിട്ടുള്ള ആ വ്യക്തിത്വവും കൂടി തമഞ്ചമമായി കൂടിച്ചേർന്നപ്പോഴാണ് മറ്റുള്ളവരിൽ ആരിലും കാണാത്ത കുറേ ഗുണഗണങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഗുണഗണങ്ങളുടെ ഒരു നിറകുടമായിരുന്നു. പാണ്ഡിത്യത്തിൽ അദ്ദേഹം വളരെ ഉയർന്നു നിന്നിരുന്നുവെങ്കിലും ഒരിക്കൽ പരിചയപ്പെട്ട ആളുകളുടെ അദ്ദേഹത്തിൻ്റെ ആ ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തിൽ വളരെ ആകർഷകരായിരുന്നു. അദ്ദേഹത്തെ കഴിവുകൾ മുഴുവൻ ഇരിങ്ങാലക്കുടയിൽ വന്നതിന് ശേഷം ഈ സമൂഹത്തിന് അർപ്പിക്കാനായിട്ട് നാദോപാസന പോലെയുള്ള സംഘടനകൾ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അക്ഷീണം പ്രയത്നിച്ചത് കൂടാതെ നിരവധി ശിഷ്യ സമ്പത്തുകൾക്ക് അദ്ദേഹം തൻ്റെ വിദ്യ പകർന്നു കൊടുത്തു. അത് കേവലം ഒരു സംഗീത ക്ലാസ് എന്നതിലുപരി നിങ്ങളുടെ ശിഷ്യന്മാർക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു. ശിഷ്യന്മാരെ കലയിൽ നിപുണനാക്കുന്നതോടൊപ്പം തന്നെ സംസ്കാര ചിത്ര ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടി അദ്ദേഹം പകർന്നു നൽകിയിരുന്നു. അങ്ങനെ നിരവധി നല്ല ശിഷ്യന്മാരെ അദ്ദേഹം ഈ ലോകത്ത് മുഴുവൻ അദ്ദേഹത്തിന് ശിഷ്യന്മാരായിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ അമൂല്യമായിട്ടുള്ള ഗുണഗണങ്ങളുള്ള
അദ്ദേഹത്തിൻ്റെ അനുസ്മരണ അദ്ദേഹത്തെ അനുസ്മരിക്കാനാണ് നമ്മൾ ഈ സമ്മേളനം ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്കൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒത്തുചേരലിൽ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നാദോപാസനയുടെ പ്രസിഡന്റ് കൂടിയായ ശിവദാസ് പള്ളിപ്പാട്ടാണ്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഈ നാദോപാസനയുടെ പ്രവർത്തനങ്ങളിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീ അച്യുതൻ ടി കെ അവർകളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും, കാരണം അദ്ദേഹം ഇവിടെ എന്ത് പരിപാടികളുണ്ടെങ്കിലും അദ്ദേഹം വളരെ അകലെ നിന്നായാലും അദ്ദേഹം ഇവിടെ എത്താറുണ്ട്. അദ്ദേഹം 35 വർഷത്തോളമായി പത്രപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ആളാണ്. ഇന്ത്യയിൽ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ദുബായിൽ അദ്ദേഹം ഖലീജ് ടൈംസിൽ വർക്ക് ചെയ്തു, സിംഗപ്പൂര് ബിസിനസ് ടൈംസിലും, അങ്ങനെ 35 കൊല്ലം വിവിധ പത്രപ്രവർത്തന രംഗത്ത് വളരെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന അദ്ദേഹമാണ്. അതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം, ഈ പത്രപ്രവർത്തനത്തിനോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ചു വളർന്ന ആ സ്വായത്തമാക്കിയിട്ടുള്ള ആ നമ്മുടേതായിട്ടുള്ള കലകളുടെ, അതായത് ശാസ്ത്രീയമായ കലകളുടെ, പ്രത്യേകിച്ചും അന്ന് തൊട്ടേ പത്രപ്രവർത്തനത്തിനുണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അതിൻ്റെ വളർച്ച മറ്റ് വിദേശങ്ങളിലും എല്ലാ സ്ഥലത്തും എത്തിക്കുന്നതിന് വേണ്ടി പത്രപ്രവർത്തന മാധ്യമങ്ങളിൽ അദ്ദേഹം അതിൽ കൂടെ അദ്ദേഹം ചെയ്തിരുന്നു. നിരവധി ലേഖനങ്ങൾ ഈ ഫ്രൈഡേ റിവ്യൂവിൽ കൂടിയാട്ടത്തെക്കുറിച്ചും കഥകളിയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം കേരളത്തിൽ അദ്ദേഹം ഈ കലകളുടെ ഉന്നമനത്തിനായിട്ട് അദ്ദേഹം വളരെ എവിടെയും എത്തി എന്ത് സഹായവും ഏത് സമയത്ത് എത്തി അക്ഷീണമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ചുനായർ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തെ. ഈ സമ്മേളനത്തിലേക്ക് ബഹുമാനപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ ആശംസ പറയുന്നത് നമുക്കൊക്കെ അറിയാം, ഇന്ന് കച്ചേരി അവതരിപ്പിക്കുന്ന പ്രശസ്തനായ സംഗീതജ്ഞൻ സി ആർ വൈദ്യനാഥൻ അവർകളാണ്. അദ്ദേഹത്തെ പിന്നീട് പരിചയപ്പെടുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അദ്ദേഹത്തെയും ഞാൻ ഈ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നാദോപാസനയുടെ വളർച്ചയിൽ എന്നും നമ്മോടൊപ്പം എന്ത് സഹായം ചെയ്തു തന്നിട്ടുള്ള നിങ്ങളെയാണ് ഇനി സ്വാഗതം ചെയ്യേണ്ടത്. ഈ സമ്മേളനത്തിന് വന്നിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മാരാരുമാഷ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്, അവരെയും സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളന പരിപാടിയും കച്ചേരിയുമെല്ലാം ഓൺലൈനായിട്ട് കാണുന്ന എല്ലാ സഹൃദയരായിട്ടുള്ള ആളുകളെയും ഈ സമ്മേളനത്തിലേക്കും ഈ കച്ചേരിയിലേക്കും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രശസ്ത പത്രപ്രവർത്തകനും കലാനിരൂപകനുമായ ശ്രീ അച്യുതൻ സർ, പ്രസിദ്ധ സംഗീതജ്ഞൻ സി ആർ വൈദ്യനാഥൻ സർ, സതീശേട്ടൻ, ഇവിടെ എത്തിയിട്ടുള്ള നാദോപാസനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, കലാസ്നേഹികളെ, മാരാർ മാഷയുടെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. മാരാർ മാഷയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഒരു പ്രഭാഷണത്തിനോ ഒരു പ്രസംഗത്തിനോ അല്ല പ്രസക്തി. നേരത്തെ സതീശേട്ടൻ പറഞ്ഞതുപോലെ പരിചയപ്പെടുന്ന ഓരോരുത്തരെയും തങ്ങളുടെ ആ അദ്ദേഹത്തിൻ്റെ ആ വലയത്തിലേക്ക് ആകൃഷ്ടനാക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു മാരാർ മാഷ. സൗമ്യനായ സാത്വികനായ അദ്ദേഹത്തെ ഇവിടെ ഇരിങ്ങാലക്കുടയിൽ സ്ഥിരതാമസമാക്കിയ കാലം മുതൽ തന്നെ അറിയപ്പെടുന്ന ആളാണ്. എല്ലാവർക്കും അറിയാം കൃഷ്ണൻകുട്ടി മാരാർ മാഷ ആര് എന്നുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിനോ, ഞാൻ നാദോപാസനയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ തുടങ്ങി
മോശമായിട്ട് വളരെ അടുത്ത് പെരുമാറാൻ ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഞാൻ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നയാളാണ്, അതുകൊണ്ട് കുറേ ചീത്ത കേൾക്കാറുണ്ട്. പക്ഷെ മോശമായിട്ട് ഇടപഴകുമ്പോഴാണ് അതിൻ്റെ ആവശ്യമില്ല. സാവധാനം പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ആളുകൾക്ക് അത് ഹൃദയത്തിലേക്ക് കയറും എന്ന് മനസ്സിലായത് മാഷയുടെ സംസാരത്തിൽ നിന്ന്. പലപ്പോഴും പുറത്തുനിന്ന് സംഗീതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, കൂടുതലായി ഒന്നും പറയുന്നില്ല. ആ മഹത് വ്യക്തിത്വത്തിന് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമസ്കാരം. ഇന്നത്തെ അനുസ്മരണ പ്രഭാഷണത്തിനായി ശ്രീ ടി കെ അച്യുതൻ സാറിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. അനുസ്മരണ പ്രഭാഷണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒത്തിരി അതിശയോക്തി ഉണ്ടാവും. ഞാനൊരു പ്രാസംഗികനല്ല, പിന്നെ ഞാൻ കൃഷ്ണൻകുട്ടിയേട്ടെന്ന് വിളിക്കുന്ന നെല്ലുവായ കൃഷ്ണൻകുട്ടിമാരാരെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് നന്ദനൻ പറഞ്ഞപ്പോൾ അത് വയ്യ എന്ന് പറയാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. അങ്ങനെ ആ മൗനസമ്മതത്തിൻ്റെ പേരിലാണ് എൻ്റെ പേര് ഈ പ്രോഗ്രാമിൽ വന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നത്. കൃഷ്ണൻകുട്ടിയേട്ടനെ എനിക്ക് വളരെ ബഹുമാനമായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ആണ് പ്രത്യേകമായിട്ടുള്ള കാരണം. ഞാൻ അദ്ദേഹം എന്നെ എങ്ങനെ സ്പർശിച്ചു, എന്തുകൊണ്ട് അദ്ദേഹം എനിക്ക് വളരെ റെസ്പെക്റ്റഡായി തോന്നി എന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് സംഗീതത്തിനെ പറ്റിയൊന്നും പറയാൻ എനിക്ക് കേൾപ്പില്ല, അതിലേക്ക് കിടക്കുന്നുമില്ല. ഞാനൊരു ഇടിഞ്ഞാലക്കുടക്കാരനല്ല, നെല്ലുവായക്കാരനല്ല. പക്ഷെ കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ ധാരാളം വന്നിട്ടുണ്ട്. ഏറ്റവും അധികം ഒരുപക്ഷെ വന്നേക്കണി ഈ കൂത്തമ്പലത്തിൽ തന്നെയാവും. കാരണം ഞാൻ വരുന്നത് കൂടിയാട്ടം കാണാനും കഥകളി കാണാനും കച്ചേരി കേൾക്കാനുമാണ്. പക്ഷെ അതേസമയം വേറെ ഒരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ട്. കൃഷ്ണൻകുട്ടിയേട്ടനെ സന്ദർശിക്കുക, അദ്ദേഹത്തോടൊപ്പം ഒരു അരമണിക്കൂറെങ്കിലും സംസാരിക്കുക എന്നത്. ഇതൊരു ഇത് എൻ്റെ ഭാര്യയുടെ ബന്ധുവാണ് അദ്ദേഹം. പക്ഷെ എൻ്റെ ഭാര്യയുടെ ബന്ധു വിട്ട് പോകണമെന്ന ഒരു ഔപചാരികത ഒരു കടമയായിട്ടല്ല ഒരിക്കലും തോന്നിയിട്ടുള്ളത്. കൃഷ്ണൻകുട്ടിയേട്ടനെ കാണണം, സംസാരിക്കണം എന്ന് ആത്മാർത്ഥമായി ഉള്ളിൽ എപ്പോഴും തോന്നും. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു സന്തോഷം തോന്നും, ഒരു ഒരു എനർജി കിട്ടും. അദ്ദേഹത്തിൻ്റെ സൗമ്യം, വളരെ സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, വിനയം, ആ നിഷ്ഠ, ഇതെല്ലാമാണ് അദ്ദേഹത്തിനെ വേറിട്ട് നിൽക്കുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം എൻ്റെ അടുത്ത് സംഗീതത്തിനെ പറ്റി സംസാരിക്കും. ഞാൻ കർണാടക സംഗീതം ഇന്നും കേൾക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, എൻ്റെ വഴിയിൽ ആസ്വദിക്കാറുണ്ട്. എനിക്കതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടോ അതിൻ്റെ ഗ്രാമറിനെ കുറിച്ചിട്ടോ ഒന്നും അറിയില്ല. പക്ഷേ അത് അദ്ദേഹത്തിനും അറിയാം. എങ്കിലും അദ്ദേഹം എന്നോട് സംഗീതത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സമാന വ്യക്തിത്വത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കുക. പിന്നെ ഞാൻ ഇവിടുന്ന് ഈ പരിപാടിയെ കഴിഞ്ഞ് തിരിച്ച് കാറിൽ ഒറ്റപ്പാലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് ഈ അയവിറക്കുമ്പോൾ തോന്നും ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇത്രയും ഈ എളിമ, ഈ നിഷ്ഠ, ഈ കർത്തവ്യബോധം, ഈ സിൻസിയറിറ്റി, ഇതൊക്കെയാണ്. പക്ഷെ അതേസമയം എനിക്കറിയാം എനിക്ക് ഇത്രയും സിമ്പിളായിട്ട്, ഇത്രയും അൺകോംപ്ലിക്കേറ്റഡായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നറിയാം. എങ്കിലും വേറൊരു കാര്യം കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്, അദ്ദേഹം വളരെ ഒരു ബ്രോഡ് മൈൻഡഡ് ആയിരുന്നു. കാരണം ഞാൻ ഇവിടെ പലപ്പോഴും നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്, ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ പിന്നോക്കം നോക്കി ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു കഥകളിക്ക് പോകുകയാണെന്ന് വെച്ചാൽ പറയുക, ഓ ഇതെന്ത് കഥകളി, രാമൻകുട്ടിക്കാരും കീഴ്പ്പടം വേണം. അല്ലെങ്കിൽ സംഗീതക്കാർ പറയും, ഓ MD രാമനാഥനോ അരിയക്കുടിയോ ആരും എല്ലാവരും വേണം. ഇപ്പോൾ ഉള്ളവരെ ഒന്നും അത്ര വില പിടിപ്പില്ല. എന്നാൽ കൃഷ്ണൻകുട്ടിയുടെ നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം പുതുമയോ അല്ലെ പുതിയ അവതരണങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല അദ്ദേഹത്തിന്. പക്ഷേ സംഗീതത്തിനെ പറ്റിയും തായമ്പയെ പറ്റിയൊക്കെ വളരെ കൃത്യമായ ധാരണകളുണ്ടായിരുന്നു. എന്നാലും പുതിയ ഇത് വന്നു കഴിഞ്ഞാൽ അതിനോട് ഒരു വൈമുഖ്യം ഒരിക്കലും കാണിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ അത് അദ്ദേഹം അംഗീകരിച്ചോ എന്ന് വേറെ കാര്യം. പക്ഷേ പുതിയ ഇതിനെ എപ്പോഴും ബ്രോഡ് മൈൻഡഡ്നെസ് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു സംഗീതജ്ഞനാവുന്നതിൻ്റെ ഒപ്പം തന്നെ
അദ്ദേഹം ഒരു കലാസ്നേഹിയായിരുന്നു, ആദ്യന്തം ഒരു സഹൃദയനായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലുള്ള ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ അദ്ദേഹം നമുക്കറിയാം 90 വയസ്സ് വരെ ജീവിച്ചു. മരിക്കുന്നതിൻ്റെ ഒരു കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ അദ്ദേഹം സംഗീതം പഠിപ്പിച്ചിരുന്നു. അതും ഈ സംഗീതം പഠിപ്പിച്ചത് ഒരു 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ ഒരേ സമയം പഠിപ്പിച്ചിരുന്നു. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇതെല്ലാം ആർജിച്ചെടുത്തത് അദ്ദേഹം സ്വന്തം കഴിവുകൊണ്ടാണ്. ഒരു അദ്ദേഹം ഒരു കഥ എൻ്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം ഞാൻ പറഞ്ഞു നിർത്താം. അദ്ദേഹത്തിന് പ്രായപൂർത്തിയായപ്പോൾ, അതായത് ഏകദേശം ഒരു 18 വയസ്സായപ്പോൾ, കയ്യിലൊന്നുമില്ല, പണമില്ല, ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു ഡിഗ്രി ഇല്ല, ഒരു സ്കില്ലില്ല. പൂജവട്ടാണെന്നറിയാം, കാരണം അത് കുലത്തൊഴിലാണ്, അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമുണ്ട്. പിന്നെ ഇത്തിരി സംഗീതം പഠിച്ചിട്ടുണ്ട്, കൊട്ട് പഠിച്ചിട്ടുണ്ട്, തായമ്പക അരങ്ങേറിയെന്ന് എനിക്കറിയില്ല, തായമ്പക കൊട്ട, പക്ഷേ അതിന് തായമ്പയോട് വലിയ താല്പര്യമൊന്നുമില്ലേനു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ബോംബെയിൽ നിന്ന് ജോലി എടുത്തൊരാൾ വന്നു. അപ്പോൾ കൃഷ്ണകുട്ടിയുടെ അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കുന്നതല്ല എന്നെ, പക്ഷെ അത് പോരാ, 10ാം ക്ലാസ് പാസ്സാവണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രേരണയോടുകൂടും സഹായത്തോടും കൂടി പ്രൈവറ്റായിട്ട് 10ാം ക്ലാസ് പാസ്സായി. ഏകദേശം അപ്പോഴേക്കും കൃഷ്ണകുട്ടിയേട്ടന് മനസ്സിലായിരിക്കുന്നു സംഗീതമാണ് തൻ്റെ വഴിയെന്ന്. പിന്നെ ചാലക്കുടി വന്നിട്ട് ആരോടെ സംഗീതം പഠിച്ചു. പിന്നെ ഈ സംഗീതത്തിനൊരു ഡിഗ്രി എടുക്കണത് അന്ന് കേരള സംസ്ഥാനമൊന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ അതിന് തമിഴിലെ പരീക്ഷയുള്ളൂ, ടെക്സ്റ്റ് ബുക്ക് തമിഴിലേ ഉള്ളൂ, തമിഴ്നാട് പോയിട്ട് വേണം എഴുതാൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹം സ്വല്പം തമിഴിൻ്റെ ഒരു വിൽപ്പത്തെയൊക്കെ നേടി അങ്ങനെ ഡിഗ്രിയൊക്കെ എടുത്ത് അവസാനം ഒരു മാഷായിട്ട് ഇവിടെ വന്നു. പിന്നീട് ഒരു 60 കൊല്ലത്തിലധികം സംഗീത സഫരി നടത്തിയ ഒരാളാണ്. നമുക്കറിയാം അദ്ദേഹം ഒരു മാഷായി റിട്ടയർ ചെയ്തു. ഒരു മാഷയുടെ ഒരു 3 കുട്ടികളുണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു, പ്രാരബ്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും അദ്ദേഹം ഒരു ധനികനായിരുന്നില്ല, നമുക്കൊക്കെ ഊഹിച്ചറിയാം. പക്ഷേ അദ്ദേഹം സമ്പന്നനായിരുന്നു, അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി കൊണ്ടും ഈ സംഗീത ഉപാസന കൊണ്ടും ഈ ഇത്രയും വലിയ ശിക്ഷകണങ്ങളെ കൊണ്ടും ഉണ്ടായതാണ്, ഒരു സ്നേഹമുള്ള കുടുംബം ഉണ്ടായത് കൊണ്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ഒരു കച്ചേരി നാദോപാസന ഒരുക്കിയ പോലെ നല്ലൊരു കച്ചേരി മാത്രമേ ആവശ്യമുള്ളൂ, സംഗീതം മാത്രമേ ആവശ്യമുള്ളൂ, എൻ്റെ അധിക പ്രസംഗം ആവശ്യമില്ല. അപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടന് അതായത് ഒരു വിനയാന്യതനായ ഒരു ആരോടും ഒരു പരിഭവമില്ലാത്ത ഒരു സാധാരണ മനുഷ്യനായി ഒരു ആയുഷ്കാലം മുഴുവൻ സംഗീത സൗകര്യം ചെയ്ത കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു പ്രസിദ്ധ സംഗീതജ്ഞൻ ശ്രീ സിആർ വൈദ്യനാഥൻ അവർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരങ്ങൾ അറിയിക്കുന്നു. ഇന്ന് നെല്ലുവായി കൃഷ്ണൻകുട്ടി മാരാറുടെ ഈ അനുസ്മരണത്തിന് എന്നെ കൂടെ വിളിച്ച് എനിക്ക് ആ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയതിന് വളരെ വളരെ നന്ദി. എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെയും നാദോപാസന സെക്രട്ടറീസ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി അഭ്യർത്ഥിക്കുന്നു. എനിക്കേതോ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകൊണ്ടാണ് ഇത്രയും വലിയൊരു മഹാനായ ഒരു ഇവിടുത്തെ ഒരു ഭീഷ്മാചാര്യർ എന്ന് പറയാം. അവിടെ ചെമ്മൻകുടി എന്ന് പറയുന്ന പോലെ ഇരിഞ്ഞാലക്കുടയിൽ ഒരു ചെമ്മൻകുടി ആയിട്ടാണ് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. എനിക്കത് കേട്ട് മനസ്സിലായപ്പോൾ മനസ്സിലായി. എല്ലാവരും പറഞ്ഞു തുടങ്ങി, എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലാസ്സൊക്കെ എടുക്കും, അത്ര ചിട്ടയായിരുന്നു, നല്ല എല്ലാവർക്കും പഠിക്കാൻ വളരെ അത്ര ഇഷ്ടമുള്ള ഒരു ടീച്ചറായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു
മഹാഭാഗ്യമാണ് ഒരു ടീച്ചറായിട്ട് കഴിയാന്ന് വെച്ചാൽ ഒരു അത് ടീച്ചർക്ക് തന്നെ അറിയുള്ളൂ അതെങ്ങനെയാണ് ഉണ്ടാവുക സ്റ്റുഡൻസിനെ കൊണ്ടുവരാന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണത്. അത്രയും അദ്ദേഹം കഷ്ടപ്പെട്ടത് കൊണ്ടാണായിരിക്കാം ഇത്രയും കുട്ടികളെ ഇവിടെ തയ്യാറാക്കാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നേക്കും നമ്മളൊപ്പം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ നിറവേറ്റി കൊടുക്കണം. ഒരുപാട് സംഗീത കച്ചേരികളും അതെല്ലാം അവർ ആഗ്രഹിച്ചിട്ട് അവിടെ നടത്തണമെന്നും അദ്ദേഹത്തിനെ പ്രത്യേകം നമസ്കരിക്കുന്നു. എനിക്ക് ഈ ഭാഗ്യം തന്നതിന് ഈ കമ്മിറ്റിക്കാരോട് എല്ലാവർക്കും വീണ്ടും എൻ്റെ നമസ്കാരങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്, അപ്പോൾ പരിചയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ പോയപ്പോഴാണ് ഒരു അത്ഭുതമായ വ്യക്തി എന്ന് എനിക്ക് മനസ്സിലായത്. അവരുടെ സാറും ഒരു വലിയൊരു പരമ്പര. അപ്പോഴാണ് ഇടയ്ക്ക് വായിക്കുന്ന വ്യക്തി വായിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് ഗുരു രാഘവേന്ദ്ര വലിയ വിദ്വാനാണ്, മൃദംഗ വിദ്വാൻ, അദ്ദേഹം വന്നിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ വീട്ടിൽ പോയപ്പോൾ സാറിൻ്റെ നന്ദൻ സാറിൻ്റെ ഒരു വായന കേട്ടു. അത്യത്ഭുതം എന്ന് വെച്ചാൽ നമ്മൾ അത്ര കീർത്തനങ്ങളും അദ്ദേഹം ഇടയ്ക്കയിൽ വായിക്കുന്നു. അത് ആർക്കും പറ്റില്ല. അത് അത്ര കഷ്ടമാണെന്ന് എനിക്കറിയാമെന്ന് വെച്ചാൽ അത് ഗുരുജിയും പറഞ്ഞു, അത് ഗുരു രാഘവേന്ദ്രം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഈ അച്ഛൻ്റെ അതേ ഒരു അനുഗ്രഹം പുത്രനും അവരുടെ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ നന്നായി പാടുന്നുണ്ട്. അതെല്ലാവർക്കും കിട്ടില്ല. ആ ഭാഗ്യം വളരെ കിട്ടിയിട്ടുണ്ട്. സംഗീതത്തിൻ്റെ ഭാഗ്യം വളരെ നന്നായി കിട്ടിയിട്ടുണ്ട്. അതൊന്ന് അവരുടെ ഒരു സത്കാരം പറയാനേ പറ്റില്ല. അത്ര സത്കാരം. നമ്മൾ വന്നു കഴിഞ്ഞ് വെച്ചാൽ അവരെ എന്താ ചെയ്യണം എന്നറിയില്ല. അത്ര പോലെ മക്കളും കുട്ടികളും എല്ലാവരും ചേർന്നുള്ള ഒരു സൽക്കാരമായിരുന്നു അന്ന്. അപ്പോൾ അവരുടെ ഫാമിലിക്ക് തന്നെ അതുള്ളതാണത്. സാറെപ്പോലെ ഒരു ഒരു എന്താ പറയുക, മഹാൻ, വലിയ മഹാൻ. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും വളരെ നന്നായിട്ട് എല്ലാവരും സംഗീതം ആസ്വദിച്ച് ഇനിയും ഇനിയും നിറയെ ഇവിടെ കച്ചേരികളും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലും എല്ലാം ഇതൊക്കെ നടക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനായി നാദോപാസന പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ ജിഷ്ണു സനത്തിന് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ നെല്ലുവായ് കൃഷ്ണൻകുട്ടി മാരാർ, എൻ്റെ ഗുരുനാഥൻ കൂടിയായ പ്രിയപ്പെട്ട മാരാർ മാസ്റ്റർക്ക് ഏറെ വിനയപൂർവം ആദരാഞ്ജലി അർപ്പിക്കുന്നു. യോഗാധ്യക്ഷൻ നാദോപാസനയുടെ പ്രസിഡൻ്റ് ശ്രീ ശിവദാസ് പള്ളിപ്പാട്ടിന് ഔപചാരികതയുടെ പേരിൽ കൃതജ്ഞത പറഞ്ഞുകൊള്ളട്ടെ. അനുസ്മരണ പ്രഭാഷണം നടത്തിയ പ്രസിദ്ധ കലാനിരൂപകൻ ശ്രീ ടി കെ അച്യുതൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. സദസ്സിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കുന്ന ശ്രീ സി ആർ വൈദ്യനാഥൻ ചെന്നൈ, വയലിൻ വായിക്കുന്ന ശ്രീ സി എസ് അനുരൂപ് തൃശൂർ, മൃദംഗം വായിക്കുന്ന ശ്രീ ഗുരു രാഘവേന്ദ്ര ചെന്നൈ, ഘടം വായിക്കുന്ന ശ്രീ ഷിനു ഗോപിനാഥിനും ഊഷ്മളമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ സ്വാഗതമാശംസിച്ച സംഘടനയുടെ വൈസ് പ്രസിഡൻറ്റ് ശ്രീ എ എസ് സതീശൻ ഔപചാരികതയുടെ പേരിൽ കൃതജ്ഞത പറയുന്നു. പ്രാർത്ഥനാഗാനം ആലപിച്ച ഗൗരി നന്ദകുമാർ, ഭാവന ഹരിദാസ് എന്നിവർക്കും ഈ സദസ്സിനും ഇതുമായി സഹകരിച്ച് സഹായിച്ച ഓരോരുത്തർക്കും കൃതജ്ഞത കൊണ്ടു നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം അവസാനിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് സംഗീത കച്ചേരി ആരംഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.